ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പക്ക സെറ്റപ്പ് വീഡിയോ കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, 4 സെൻറ്റിലെയും 3 സെൻറ്റിലെയും 5 സെൻറ്റിലൊക്കെ ആയിക്കോട്ടെ, നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വീടിൻ്റെ മുറ്റത്ത് സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരെന്താ ചെയ്യാറിയോ, ഈ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പാരപ്പറ്റോ എവിടെയെങ്കിലും ഫ്ലാറ്റായിട്ടുള്ള ഏരിയയിലൊക്കെ ചെടിച്ചട്ടിയിൽ ചെടി വെക്കുക, അതേപോലെ തന്നെ മുറ്റമുള്ള ആൾക്കാർ പൂന്തോട്ടം കെട്ടുക. അപ്പോൾ അങ്ങനെ വീടിന് ഈ ചെടികളൊക്കെ വെക്കുന്നതോട് കൂടിയിട്ട് വീടിന് ഒരുപാട് സ്റ്റൈല് വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ കണ്ടുപിടിച്ച ഒരു ഐഡിയ. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ കണ്ട വീടാനുണ്ട് പക്കാ സെറ്റപ്പ് അടിച്ചപ്പോൾ ഒരു സൂപ്പർ വീട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് വീടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഒരു ഹോം ടൂർ തന്നെ പിന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് എന്താ വെച്ചാൽ, ഈ കാണുന്ന വീടിൻ്റെ ബാക്കിൽ കോമ്പൗണ്ട് വാൾ ചാരിക്കാണ്ട് മുറ്റത്ത് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് വിരിച്ചിരിക്കണെ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹം, അതായത് ആ ഇൻ്റർലോക്ക് പൊളിക്കാതെ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു 2 വരി ഹൈറ്റിൽ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഇൻ്റർലോക്കിൻ്റെ മുകളിലായിട്ട് ഒരു കെട്ടി ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിക്കാണ്ട് മണ്ണിട്ട് നിറച്ചുകൊണ്ട് ഒരു ചെടിത്തയ്യോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കൃഷിത്തോട്ടം, ഒരു പച്ചമുളക് അല്ലെങ്കിൽ തക്കാളി തയ്യൊക്കെ വെക്കാൻ പറ്റിയ സെറ്റപ്പിൽ ഒരു ബോക്സ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ കണ്ടില്ലേ, വാർപ്പിൻ്റെ മുകളിൽ വീടിൻ്റെ ബാക്കിൽ ഒരു ഓൾറെഡി ചെറിയൊരു ചെടി വെച്ചൊരു സ്ഥലമുണ്ട്, 3 ഇഞ്ചിൻ്റെ കട്ടയിന് സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് പടവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെടിത്തോട്ടം അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ 3 ഇഞ്ചിൻ്റെ കട്ടൊക്കെ ഊരി നിലത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്താണെന്നറിയോ, 3 ഇഞ്ചിൻ്റെ കട്ടിയും 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർലോക്കിൻ്റെ മുകളിൽ ഈ ഒരു ചെടി വെക്കാനുള്ള ബോക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ സൈറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ വിരിച്ചിട്ടുള്ള ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ സ്ക്വയർ കട്ടകളാണ്. സ്ക്വയർ കട്ട ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് 20 പൈസ മോഡലിലൊക്കെ ഉള്ള പല സൈസ് ഇൻ്റർലോക്ക് താന്തൂർ സ്റ്റോണൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇതേപോലെ മുറ്റത്തൊക്കെ ഫുള്ളായിട്ട് ചെറിയ സ്ഥലമായാലും ഇൻ്റർലോക്ക് വിരിച്ച് കുടുക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കും, ഛേ നമുക്ക് ആ കാണുന്ന മൂലയിൽ ചെറിയ ഒരു എസ് ടൈപ്പ് ബെൻഡൊക്കെ ഉണ്ടാക്കി ഒറ്റ ഒരു ബ്ലോക്കൊക്കെ പടുത്തുകയാണെങ്കിൽ മണ്ണിട്ട് നിറച്ചുകൊണ്ട് പുല്ല് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെടിത്തിണ്ട് ഉണ്ടാക്കാമായിരുന്നു. ഇനി തന്തൂർ സ്റ്റോൺ വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ തന്തൂർ സ്റ്റോൺ ആയാലും ഇൻ്റർലോക്ക് ആയിക്കാണെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഒറ്റ ഒരു ചെടിത്തുണ്ടൊക്കെ പല മോഡലും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഉള്ളൂ, ഫൗണ്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ക്ലയൻറ്റിന് എന്താ വേണ്ടിയെന്ന് അറിയോ, ഈ ഇൻ്റർലോക്ക് ഊരേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ പടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്കിൻ്റെ മുകളിൽ പടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഇൻ്റർലോക്ക് പോലും താന്നിട്ടില്ല, കാരണം പക്കാ സെറ്റപ്പാണ്. ഇനിയും ഒരു 10-15 കൊല്ലുമ്പാട് ഇങ്ങനെ തന്നെ പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിൽക്കണേ ഇൻ്റർലോക്കിൻ്റെ ലൈനിനനുസരിച്ച് പടവ് ചെയ്യണമെന്നാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ മഞ്ഞ ചുമര് കണ്ടല്ലോ, ആ ചുമരുമെന്ന് നമ്മളിപ്പോൾ ഒരു 50 സെൻറ്റും 50 സെൻറ്റും എടുത്ത് ഈ ഒരു ചുമര് പടവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചുമരിന് ചെറിയ ഒരു എന്തുണ്ട്, ക്രോസ് ഉണ്ട്. അപ്പം ക്ലയൻറ്റിന് എന്താ വേണ്ടിയെന്ന് അറിയോ, ആ ഇൻ്റർലോക്കിൻ്റെ അതേ നീളത്തിൽ, അപ്പം ഈ കാണുന്ന മൂലയിൽ 50 സെൻറ്റ് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ 65 സെൻറ്റോളം വീതി വരുന്നുണ്ട് കേട്ടോ. ചെറിയ ക്രോസാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ഇത് പടവ് ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ കൂടെ തന്നെ തേക്കും വേണം, കണ്ടില്ലേ. അപ്പം 2-ാമത്തെ വരി എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചിൻ്റെ കട്ടയാണ് വെക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇവിടെ 4-ഉം 3-ഉം മിക്സ് ആക്കിയിട്ടാണ് പടവ് ചെയ്യണേ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ 3-ൻ്റെ കട്ട അടിയിൽ വെച്ച് പടവ് ചെയ്തിക്കുകയാണെങ്കിൽ 4-ൻ്റെ കട്ട മുകളിൽ വെച്ചാൽ ഇപ്പോൾ തേക്കുന്ന സമയത്ത് ഇളകി കളിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യം. അപ്പോൾ ഞങ്ങൾ ഫുള്ള് 4 അടിയിൽ വെച്ച് കണ്ടിതാ ബാക്കിയുള്ള 3-ഒക്കെയാണ് മുകളിൽ വെക്കുന്നത്. അപ്പം ഈ 3 കട്ട മുകളിൽ 2-ാമത്തെ വരി വെച്ച് കെട്ടിയതിന് ശേഷം ഇപ്പം തന്നെ തേക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ, ഈ 2-ാമത്തെ വരിയിൽ വെക്കുന്ന എല്ലാ കട്ടകളും എന്ത് ചെയ്യുക, ഗ്രൗട്ടിൻ്റെ പേസ്റ്റ് തേച്ച് കണ്ടാണ് എല്ലാ കട്ടിയും കറക്റ്റ് ഒട്ടിച്ച് വെക്കുന്നത്. നമുക്ക് ആകെപ്പാടെ ഒരു ചട്ടി സിമെൻറ്റ് ഈ ഗ്രൗട്ടിന് വേണ്ടി ചിലവാകുള്ളൂ കേട്ടോ. അതൊക്കെ പറഞ്ഞുതരാം. കാരണം എന്താ അറിയോ, ഇവിടെ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ വർക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവുന്നില്ല. ഇവിടെ സൈറ്റിൽ ഒരു ചാക്ക് സിമെൻറ്റ് ഇറക്കിക്കണം കേട്ടോ, നമുക്കതിൻ്റെ ആവശ്യമില്ല, അതിനോണ്ടാണ് സ്ട്രോങ് ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ഈ 2 വരി പടവ് ചെയ്ത സമയത്ത് കൂടെ കാണാൻ പറ്റും, കണ്ട ഉള്ളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു 1 ഇഞ്ചിൻ്റെ വലിവ് ഉള്ളിക്ക്, അതെന്താണെന്ന് പറയുക, കട്ടൻ്റെ വ്യത്യാസമാണ്. 3-ഉം 4-ഉം തമ്മിലുള്ള ആ ഒരു 1 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് നിങ്ങളാ കണ്ടത്. അപ്പോൾ ഞങ്ങൾ പടവൊക്കെ ചെയ്ത് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ചില ആൾക്കാരൊക്കെ പറയും, ഇത് പടവ് ചെയ്ത് ഇനി തേക്കാൻ ഇന്ന് പറ്റൂല, നാളെ തേക്കാൻ പറ്റുള്ളൂ, ഇപ്പം തേച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കണക്ക് പ്രകാരം ക്രാക്ക് വീകും, ചുമര് താവും, അങ്ങനെയൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ 2 വരിയാണ്. 300 കട്ട വരെ ഒപ്പം, അതായത് പടവ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ കൂടെ തേച്ച സൈറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയണത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നഷ്ടം വരൂല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് അറിയോ, പടവ് ചെയ്ത് കഴിഞ്ഞ് ഇനി തേക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തേപ്പിനും പടവിനും പാടെ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചെറിയ പണികൾ ചെയ്യുന്ന ആൾക്കാർ, മുറ്റത്തൊക്കെ ചെയ്യാനുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടി വരും, തേപ്പിൻ്റെ പൊടി,
തേപ്പിൻ്റെ പൊടി മാത്രം കൂട്ടിയാൽ മതി. ഞങ്ങൾ ഇവിടെ 10 ചട്ടി തേപ്പിൻ്റെ പൊടിക്ക് 2.5 ചട്ടി സിമെൻറ്റ് ഇട്ടിക്കണ്. 2.5 ചട്ടി ഇടാനുള്ള കാര്യം എന്താ അറിയോ, ഒരു ചാക്ക് സിമെൻറ്റ് ഇവിടെ ഉണ്ടല്ലോ, അകപ്പാടെ നമുക്ക് 10 ചട്ടി പൊടിൻ്റെ പണിയെ ഈ ഒരു മതിൽ തേക്കാനും പടുക്കാനും വരുന്നുള്ളൂ. അതിനോണ്ടാണ് 2.5 ചട്ടി ഇട്ടത്. മിനിമം നമുക്ക് 2 ചട്ടി ഇട്ടാൽ മതി കേട്ടോ, അതിനൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ ഇവിടെ നമ്മൾ ഇൻ്റർലോക്കുമ്പോഴാകുമ്പം കൂടുതൽ ഇവിടെ വൃത്തികേടാക്കാൻ പറ്റൂല. അത് മാത്രമല്ല, ഞങ്ങൾ എന്താ ചെയ്യണറിയോ, ബ്രഷ് വെള്ളം കൊണ്ട് വെള്ളം ബ്രഷ് കൊണ്ട് അടിച്ചതിന് ശേഷം അതേപോലെ തന്നെ ഗ്രൗട്ടും വെള്ളം അതേപോലെ തന്നെ ബ്രഷാണ് ബ്രഷ് കൊണ്ട് അടിച്ചിക്കട്ടോ. പിന്നെ നമ്മൾ തേക്കാൻ വേണ്ടി പോകണം. അപ്പോൾ തേക്കുമ്പം ചട്ടയം കൊണ്ട് അടിച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ യമനി തേപ്പ് തേക്കുക. യമനി തേപ്പ് മിശ്രി തേപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേക തേപ്പ്. നമ്മളൊരു ഫുൾ എക്സ്പ്ലെയിൻ വീഡിയോ അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഹേറ്റേഴ്സ് കൂടുതലാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. കല്ലി വല്ലി. അപ്പോൾ ഞങ്ങൾ തന്നെ ചട്ടയം കൊണ്ട് തേമ്പ് വെച്ചുകൊണ്ട് പലട്ട് സെറ്റപ്പാക്കണ ഒരു ഐഡിയകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ പരിപാടിയാണ്, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോൾ സൈറ്റിൽ 2 ആൾക്കാരെ പണിക്കാണ് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ ഒരാളില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ടോപ്പ് തേക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ നൂല് ടോപ്പിൽ നമ്മൾ പാമ്പ് പോണ മാതിരി ടോപ്പ് പോവാതെക്കാൻ നൂല് കെട്ടണം. അപ്പോൾ അതിനെന്ത് ചെയ്യാമല്ലോ, ഒരു കട്ടമ്മയിൽ എന്ത് ചെയ്യുക, നൂല് ചുറ്റിക്കാണ്ട് അവിടെ ഒരു പട്ടിക വെച്ചിട്ട് ആ പട്ടിക നമുക്ക് കൂടെ നേരെ നൂല് പോണോക്കിയാണ് കൊടുക്കുക. പോണോക്കി കണ്ടോ, നേരെ ആ നൂല് ഇവിടെ എത്തി. ഇനി ഞങ്ങളെ ഈ സൈറ്റിൽ ഏറ്റവും നീളം കൂടിയ കോലിപ്പം 6-അടി കോലാണ്. 6-അടി കോലിൻ്റെ ലെങ്ത്തിനനുസരിച്ചിതാ നമ്മളാ നൂലിന് ടോപ്പ് ലെവൽ കറക്റ്റാക്കിയിട്ട് മാലുകൾ വെച്ച് ഇങ്ങനെ തേക്കുമ്പോഴുള്ള ലാഭം എന്താണെന്നറിയോ, നമുക്ക് പാമ്പ് പോയ മാതിരി ടോപ്പ് പോവില്ല, കറക്റ്റ് പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മാല് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, മിറ്റത്തിൻ്റെ തിണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു ഒറ്റ വരി ഇതേപോലെ ബ്ലോക്ക് ഹോൾസുള്ള ബ്ലോക്കൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളാക്കിയിട്ട് നമ്മൾ തേക്കാൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ ഗ്ലൗസ് കൈമിലിട്ടുകൊണ്ട് വാരി തേമ്പി വെച്ചാലും ഇന്നത്തെ കാലത്ത് അതൊക്കെ ഡിസൈനാട്ടോ, നല്ലൊരു പെയിൻറ്റ് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് ഏരിയ ഇൻ്റർലോക്കുമ്പോൾ ഇതേപോലെ പടവ് ചെയ്ത് മണ്ണ് നിറയ്ക്കുന്ന സ്ഥലത്ത് ഇൻ്റർലോക്ക് വേക്കിൽ ഒരുപാട് ഏരിയയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പൊളിച്ചെടുത്തുകൊണ്ട് ചെയ്യാം. പിന്നെ ഈ മിറ്റത്തിൻ്റെ തിണ്ട് ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഒറ്റവരി പടവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫൗണ്ടേഷൻ മാക്സിമം കൊടുക്കേണ്ട. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ആയിട്ടുള്ള ഇൻ്റർലോക്കുകളൊക്കെ ആണെങ്കിൽ ചോക്കോണ്ട് വരച്ചിട്ട് ആ വരക്കനുസരിച്ച് കട്ട് ചെയ്ത് കണ്ടൊക്കെ ഫൗണ്ടേഷൻ ചെറിയ ഒരു 2 ഇഞ്ച് ബ്ലോക്കൊക്കെ 2 ഇഞ്ച് നിലത്തേക്ക് ഇറക്കിയിട്ട് കണ്ട് പടവ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. പിന്നെ ഇവിടെ സൈറ്റിലിപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല, അതിനോണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഈ കാണുന്ന തേപ്പ് ഞങ്ങൾ കറക്റ്റ് അപ്പുറം സൈഡ് ഉൾ സൈഡ് തേച്ചിട്ടില്ല, കാരണം ടോപ്പ് നേരെ മടക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു പൈപ്പ് വലിക്കുന്ന കണ്ടില്ലേ, ഈ പൈപ്പ് ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്ക് വലിക്കുക കേട്ടോ. എന്താ സംഭവം എന്ന് പറയുക, പച്ചക്ക് വലിക്കുമ്പോൾ വേറൊരു ലെവലാണ്. കാരണം പിന്നെ ഒരു ദിവസം ഇതിനു വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പൈപ്പ് വലി പഠിക്കണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിക്കണമെങ്കിൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ, തേപ്പിൽ ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൈപ്പ് വലി കേട്ടോ. ഇതിനു വേണ്ടി നമുക്ക് ഏത് പൈപ്പുകളും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതാ ഈ ഏരിയയിൽ ഫുള്ളായിട്ട് മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞിക്കുകയാണെങ്കിൽ എപ്പോഴും ഇവിടെ യൂസിങ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ മുകളിൽ കയറികണ്ട് ചെടി വലിക്കുക, ചട്ടി വലിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഏരിയ പ്രശ്നങ്ങൾ കാരണം ഇതിൻ്റെ വക്ക് പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊരു പൈപ്പ് വലിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം സിമ്പിൾ പരിപാടിയല്ലേ, സമയം ഒരുപാട് കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഗ്രൗട്ടും വെള്ളം കൊടുത്തിരിക്കണം. എന്തിനാണെന്നറിയോ, തേപ്പിൻ്റെ പൊടിയല്ലേ, ഈ മണ്ണൊക്കെ തട്ടി ഒരു 4 ഒരതല് ഒരതുന്ന സമയത്ത് ആ തേപ്പിൻ്റെ പൊടി പൊടിയുണ്ടാച്ചിട്ട് ടോപ്പിൽ ഗ്രൗട്ടും വെള്ളമൊക്കെ കൊടുത്ത് പക്ക സെറ്റാക്കിയേ. വർക്ക് എങ്ങനെയുണ്ട്, ഞങ്ങൾ ഒരു 11 മണിക്ക് തുടങ്ങി, 2 ആളെക്കൊണ്ട് ഒരു 3 മണിയായപ്പോൾ അതിന് തീർത്ത വർക്കാട്ടോ. അപ്പം ഇതേപോലെ കണ്ടോ, കട്ടിങ് കണ്ടില്ലേ, 4-ൻ്റെ കട്ടിങ്, 2-ാമത്തെ വരിയിൽ 4-ൻ്റെ കട്ട വന്നോടുന്ന് ബാക്കി ഫുള്ള് 3-ൻ്റെ കട്ടാണ്. ഫില്ലർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, ഫില്ലർ നമ്മളെ കട്ടൻ്റെ ഉള്ളിലേക്ക് ചുമരിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഗ്രൗട്ട് പേസ്റ്റുമ്പോഴാണ് അതിൻ്റെ പൊടുത്തം. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ആകപ്പാടെ 10 ചട്ടി പൊടി, 1 ചാക്ക് സിമെൻറ്റ് ഫുള്ളായിട്ട് ആയിട്ടില്ല, 2 ആളെ കൂലി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണാൻ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.